കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അനുമോദനം ഏറ്റുവാങ്ങി കേരളത്തിൽ നിന്നുള്ള വിഷ്ണുവും റുക്സാനയും ജി ട്വന്റി കോബ്രാൻ സമ്മേളനത്തിൽ രാജ്യത്തിന്റെ അഭിമാനമായി കേരളത്തിലെ ഡിഫൻഡ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾ. ആറിൽ നിന്ന് മൂന്ന് കാർഡുകൾ മാറ്റിയിട്ടും ആറുകാർഡുകൾ അവശേഷിപ്പിച്ച വിഷ്ണുവിൻ്റെ ഇന്ദ്രജാല പ്രകടനത്തിന് നിറഞ്ഞ കൈയടിയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നൽകിയത്. സെറിബ്രൽ പാഴ്സി ബാധിതനും സംസാരിക്കുവാൻ ഏറെ പ്രയാസവുമുള്ള വിഷ്ണുവാർ ഇന്ദ്രജാലത്തിൻ്റെ കൈവഴക്കം കാട്ടി മന്ത്രിയെ അത്ഭുതപ്പെടുത്തി. ഭൗതിക വെല്ലുവിളി നേരിടുന്ന രുക്സാന അൻവറിൻ്റെ വയലിൻ വായനയും മന്ത്രിയെ സംഗീതത്തിൻ്റെ വിസ്മയ ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ലോകാരോഗ്യ സംഘടനയുടെ രാജ്യതലവൻ ഡോക്ടർ റോഡ്രിഗോ ഓഫ്രിൻ, ഡെപ്യൂട്ടി ഹെഡ് പേഡൻ എന്നിവരും പ്രകടനം ആസ്വദിച്ചു. ജി ട്വന്റിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കുടുംബാരോഗ്യക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹെൽത്ത് ഓഫ് യൂത്ത് വെൽത്ത് ഓഫ് നേഷൻ എന്ന പരിപാടിയിലാണ് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പ്രകടനം കാഴ്ചവെച്ചത്. ഹൗഡിനി എസ്കേപ്പ് മാജിക് ചെയ്യുകയാണ് വിഷ്ണുവിന്റെ ആഗ്രഹമെന്ന് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുക്കാട് പറഞ്ഞു. കുട്ടികൾ ജി ട്വന്റി കോബ്രാൻ സമ്മേളനത്തിൽ പങ്കെടുത്തത് സഫലമായ ദിനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് മിനിസ്റ്റർ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു, എന്നാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു, രണ്ടുപേരുടെയും വയലിൻ്റെ ഇതൊക്കെ കേട്ടിട്ടാണ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം WHO പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൺട്രി ഹെഡും അവരുടെ ഡെപ്യൂട്ടി ഹെഡും അവർ വന്നു. വന്നു കഴിഞ്ഞതിന് ശേഷം അവർ അതിനേക്കാൾ കൂടുതൽ ത്രില്ലടിച്ചു. അങ്ങനെ വിഷ്ണുവിൻ്റെ തലയിലുണ്ടായിരുന്ന ഈ തൊപ്പി അദ്ദേഹം ചോദിച്ചു, പക്ഷെ അവൻ കൊടുത്തില്ല. ഈ തൊപ്പി എനിക്ക് തരുമെന്ന് വെച്ചാൽ അവന് കൊടുത്തില്ല. അങ്ങനെ അപ്പോൾ അങ്ങനൊരു നല്ല മുഹൂർത്തം ഉണ്ടായിരുന്നു. കേരള സർക്കാരിൻ്റെ അനുയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് 22-കാരനായ വിഷ്ണു. രാജ്യത്തിൻ്റെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അഭിമാനമായ കുട്ടികൾ തങ്ങളുടെ അനുഭവം പങ്കുവച്ചു. റുക്സാന വയലിൻ വായിക്കുകയും വിഷ്ണു മാജിക് പ്രകടനവും നടത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.